നമസ്കാരം. എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എ സി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് എൻ എച്ച് പുതുക്കാട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷമാക്കി മുസ്ലിം വിശ്വാസികൾ. നാടെങ്ങും വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. നന്ദിപുലത്ത് മുക്കുപണ്ടം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ വരന്തിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മുപ്പിളിയം സ്വദേശി മൂലേക്കാട്ടിൽ വീട്ടിൽ 41 വയസ്സുള്ള രതീഷിനെയാണ് പോലീസ് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത്. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ റാഫേൽ മാലാഖയുടെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വെള്ളിക്കുളങ്ങര മോനടി ട്രാംവേ റോഡ് പൂർണ്ണമായി വീതി കൂട്ടി വികസിപ്പിക്കണമെന്ന് ആവശ്യമുയരുന്നു. അഞ്ചു പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഗുണഭോക്താക്കളാകുന്ന തോട്ടുമുഖം ജലസേചന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി. പ്രസിഡന്റ് ടി വി പ്രഭാകരൻ അധ്യക്ഷനായി. അഖിലേന്ത്യാ കിസാൻ സഭ അഖിലേന്ത്യാ സമ്മേളനത്തിന് മുന്നോടിയായി കേരള കർഷക സംഘം പറപ്പൂക്കര മേഖലാ കമ്മിറ്റി തൊട്ടിപ്പാളിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. കർഷക സംഘം ജില്ലാ ട്രഷറർ ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷമാക്കി മുസ്ലിം വിശ്വാസികൾ. നാടെങ്ങും വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ മുതൽ പള്ളികളിലും മദ്രസകളിലും മൗലീദ് പാരായണം നടന്നു. തുടർന്ന് പ്രവാചക പ്രകീർത്തനങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും നബിദിന റാലിയിൽ അണിനിരന്നു. അറബന, ദഫ്മുട്ട്, സ്കൗട്ട് എന്നിവ റാലിക്ക് അകമ്പടിയായി. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് റാലി കാണുവാൻ തെരുവോരങ്ങളിലെത്തിയത്. റാലിയിൽ അണിനിരന്നവർക്കും കാണാൻ എത്തിയവർക്കും മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു. മദ്രസകളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ ദഫ്മുട്ടും ശ്രദ്ധേയമായി. വിവിധ മദ്രസകളിലും മസ്ജിദുകളിലും നടന്ന നബിദിനാഘോഷത്തിന് ഖത്തീബുമാരും കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. ചിലയിടങ്ങളിൽ വീടുകളിലേക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. നബിദിന റാലിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ലവേഴ്സ് മറ്റത്തൂർ പായസ വിതരണം നടത്തി. കോടാലി മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് ദാരിമിക്ക് മധുരം നൽകി ജോഷി നെടുമ്പാക്കാരൻ ഉദ്ഘാടനം ചെയ്തു. കോടാലിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ സി എച്ച് സാദത്ത്, സജീവൻ വെട്ടിയാടൻചിറ, പഞ്ചായത്തംഗം ശിവരാമൻ പോതിയിൽ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ്, എ എം ബിജു, ശാലിനി ജോയ്, നെഫിൻ മാർട്ടിൻ, മുരളി ഇളംകുളിയാട്ടിൽ, സജി ചാക്കു, ജോൺസൺ താക്കോൽക്കാരൻ, ജോസഫ് കുപ്പപ്പിള്ളി, ജിജേഷ് പി ബി, നാസർ ഉണ്ണികൃഷ്ണൻ, ജോൺസൺ പച്ചയിൽ എന്നിവർ പങ്കെടുത്തു. നന്ദിപുലത്ത് മുക്കുപണ്ടം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ വരന്തിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. നൂലുവള്ളി സ്വദേശി മൂലേക്കാട്ടിൽ വീട്ടിൽ 41 വയസ്സുള്ള രതീഷിനെയാണ് പോലീസ് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത്. നന്ദിപുലത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 164 ഗ്രാം തൂക്കമുള്ള മുക്കുപണ്ടം പണയപ്പെടുത്തി 6.12 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ 2 മാസത്തിനിടെ പല തവണയായിട്ടാണ് ഇയാൾ മുക്കുപണ്ടം പണയപ്പെടുത്തിയത്. പലിശ അടയ്ക്കാൻ എത്താത്തതിനെ തുടർന്ന് സംശയം തോന്നിയ സ്ഥാപന ഉടമകൾ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ആഭരണങ്ങൾ മുക്കുപണ്ടമാണെന്ന് തെളിഞ്ഞത്. പ്രതിയെ ധനകാര്യ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ഇത്തരത്തിൽ മറ്റിടങ്ങളിൽ പ്രതി മുക്കുപണ്ടം പണയപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു. എസ് എച്ച് ഒ എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ റാഫേൽ മാലാഖയുടെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ ജിബിൻ താഴേക്കാടൻ സന്ദേശം നൽകി. വൈകിട്ട് പ്രദക്ഷിണം, വർണ്ണക്കാഴ്ച എന്നിവയുണ്ടായി. ഊട്ടുനേർച്ചയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര മോനടി ട്രാംവേ റോഡ് പൂർണ്ണമായി വീതി കൂട്ടി വികസിപ്പിക്കണമെന്ന് ആവശ്യമുയരുന്നു. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ട്രാംവേ റോഡിലെ 100 മീറ്ററോളം 2 വർഷം മുൻപ് വീതി വർദ്ധിപ്പിച്ചെങ്കിലും ട്രാംവേ പാലം വരെ പൂർണ്ണമായി വീതി കൂട്ടാത്തതിനാൽ സുഗമമായ ഗതാഗതം ഇതുവഴി സാധ്യമാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ചാലക്കുടി പറമ്പിക്കുളം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ശേഷിപ്പാണ് വെള്ളിക്കുളങ്ങര മോനടി ട്രാംവേ റോഡ്. പറമ്പിക്കുളം കാടുകളിൽ നിന്ന് തീവണ്ടി മാർഗം ചാലക്കുടിയിലേക്ക് വനവിഭവങ്ങൾ കൊണ്ടുവരുന്നതിനായാണ് ഒന്നേക്കാൽ നൂറ്റാണ്ട് മുൻപ് കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ സ്ഥാപിച്ചത്. 1962 ട്രാംവേ നിർത്തലാക്കിയതോടെ പഴയ ട്രാംവേ ലൈൻ പൊളിച്ചുമാറ്റി റോഡാക്കി മാറ്റി. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് മോനടി ഭാഗത്തേക്ക് ഇപ്പോൾ നിലവിലുള്ള റോഡും പാലവും പഴയ ട്രാംവേയുടെ ഭാഗമായിരുന്നു. വെള്ളിക്കുളങ്ങര മുതലുള്ള 100 മീറ്ററോളം ദൂരം ഈയിടെ വീതി കൂട്ടി ഇരുവശത്തും കരിങ്കൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപകട സാധ്യത കൂടുതലുള്ള ഭാഗത്ത് പണികൾ നടന്നിട്ടില്ല. പിരമിഡ് ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള റോഡിൻ്റെ അടിഭാഗത്ത് 12 മീറ്റർ വീതിയുണ്ടെങ്കിലും ഉപരിതലത്തിൽ 3 മീറ്റർ മാത്രമാണ് വീതിയുള്ളത്. ഇവിടെ ഇരുവശത്തേക്കും ചരിഞ്ഞു കിടക്കുകയാണ് റോഡ്. സ്വകാര്യ ബസ്സുകൾ അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നത് വീതി കുറഞ്ഞ ഈ റോഡിലൂടെയാണ്. വശങ്ങൾ ചെരിഞ്ഞ് താഴ്ന്നു കിടക്കുന്നത് മൂലം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വഴിയൊഴിഞ്ഞ് കൊടുക്കാനുള്ള സൗകര്യം പോലും ഈ റോഡിലില്ല. 4 വർഷം മുൻപ് ഈ ഭാഗത്ത് രാത്രിയിൽ അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികൻ റോഡരികിലുള്ള കുളത്തിലേക്ക് തെറിച്ചു വീണിരുന്നു. ഇതുവഴി വന്ന KSEB ഉദ്യോഗസ്ഥന്റെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് കുളത്തിൽ വീണയാളെ രക്ഷിക്കാനായത്. അപകടങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ട്രാംവേ പാലം വരെയുള്ള ഭാഗം കരിങ്കൽ കെട്ടി റോഡ് വീതി കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഇതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകിയിട്ടുണ്ട്. 5 പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഗുണഭോക്താക്കളാകുന്ന തോട്ടുമുഖം ജലസേചന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വരന്തരപ്പള്ളി പൗണ്ടിൽ കുറുമാലിപ്പുഴയോരത്ത് പമ്പ് ഹൗസ്. ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം പൈപ്പ് വഴി പീച്ചി ഇടതുകര കനാലിൽ എത്തിക്കും. അളകപ്പനഗർ, തൃക്കൂർ, നെന്മണിക്കര പഞ്ചായത്തുകളിലേക്ക് കനാൽ വഴിയും വരന്തരപ്പള്ളി പുതുക്കാട് പഞ്ചായത്തുകളിലേക്ക് പൈപ്പ് വഴിയുമാണ് വെള്ളം എത്തിക്കുക. പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. തുടർന്ന് വൈദ്യുതീകരണ പ്രവൃത്തികൾ നടക്കും. ഇതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. പൈപ്പ് വഴി എത്തിക്കുന്ന വെള്ളം കുട്ടൻചിറയിൽ നിർമ്മിച്ച ടാങ്കിൽ സംഭരിച്ച ശേഷം കോൺക്രീറ്റ് കനാലിലൂടെയാണ് ഇടതുകര ബ്രാഞ്ച് കനാലിലേക്ക് എത്തിക്കുന്നത്. പീച്ചിയിൽ നിന്നും എത്തുന്ന വെള്ളത്തെ ക്രമപ്പെടുത്താനും ഏത് സമയത്തും ഇടതുകര കനാലിൽ സുലഭമായി വെള്ളം എത്തിക്കാനും സാധിക്കും. ഇടതുകര കനാലിലെ വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്നവർക്ക് ജലലഭ്യത ഉറപ്പുവരുത്താനും പദ്ധതിക്ക് കഴിയുമെന്നതാണ് പ്രത്യേകത. KP വിശ്വനാഥൻ കൊടകര MLA ആയിരുന്ന സമയത്താണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് പല കാരണങ്ങളാൽ നിർമ്മാണം ഇഴയുകയായിരുന്നു. MLA KK രാമചന്ദ്രന്റെ നിരന്തരമായ ഇടപെടലാണ് മുടങ്ങിക്കിടന്ന പദ്ധതിക്ക് വേഗം കൂട്ടിയത്. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി. പ്രസിഡന്റ് TV പ്രഭാകരൻ അധ്യക്ഷനായി. മികച്ച കർഷകൻ, കുടുംബശ്രീ സംഘങ്ങൾ, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ എന്നിവർക്കുള്ള KK നാരായണൻ സ്മാരക അവാർഡുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് വിതരണം ചെയ്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, ഭരണസമിതി അംഗങ്ങളായ VK വേലുക്കുട്ടി, KJ ജോജു, സെബി കുടിയൻ, PD ജെയിംസ്, TS രാജു, പ്രിൻസ് ചതലൻ, PD സേവ്യർ, താരാചന്ദ്രൻ, അജിത, ശങ്കരനാരായണൻ, ശ്രീദേവി പുരുഷോത്തമൻ, സെക്രട്ടറി KV അനിത എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, നമ്മുടെ ബാങ്കിൻ്റെ പ്രാരംഭഘട്ടം മുതൽ ഈ വലിയ സാമ്പത്തിക സ്ഥാപനത്തെ പടുത്തുയർത്താൻ വേണ്ടി ജീവിതം മുഴുവൻ, ജീവിതകാലത്തിൽ മരിക്കുമ്പോഴും ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ KK നാരായണൻ്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡുകളാണ് ഇന്ന് എനിക്ക് ഇവിടെ നൽകാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഞാനത് വളരെ സന്തോഷത്തോടുകൂടിയാണ് അത് ഏറ്റെടുത്തതും. അഖിലേന്ത്യാ കിസാൻ സഭ അഖിലേന്ത്യാ സമ്മേളനത്തിന് മുന്നോടിയായി കേരള കർഷക സംഘം പറപ്പുക്കര മേഖലാ കമ്മിറ്റി തൊട്ടിപ്പാളിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. കർഷക സംഘം ജില്ലാ ട്രഷറർ TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക ജയൻ, ലോക്കൽ സെക്രട്ടറി PR രാജൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി KK രാജേഷ്, EK കുമാരൻ, CDS ചെയർപേഴ്സൺ സരിത തിലകൻ, കർഷക സംഘം പറപ്പുക്കര മേഖലാ സെക്രട്ടറി ഷാജു കോമ്പാറക്കാരൻ, ദാസൻ തോട്ടത്തിൽ സുപ്രിയ ബൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിസംബറിൽ തൃശൂരിലാണ് അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത്. VKMU പുതുക്കാട് മണ്ഡലം സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. 23 നെന്മണിക്കര പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സമ്മേളനം റവന്യൂ മന്ത്രി KK രാജൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി രൂപീകരണ യോഗം CPI മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. KK സത്യവ്രതൻ അധ്യക്ഷനായിരുന്നു. CU പ്രിയൻ, രജനി, കരുണാകരൻ, PM നിക്സൺ, TK ഗോപി, KV മണിലാൽ, സുനന്ദ, ശശി എന്നിവർ പ്രസംഗിച്ചു. 101 ജനറൽ കമ്മിറ്റിയിൽ നിന്ന് 51 എക്സിക്യൂട്ടീവിനെയും രക്ഷാധികാരികളായി VS പ്രിൻസ്, PK ശേഖരൻ, KM ചന്ദ്രൻ, CU പ്രിയൻ, രജനി, കരുണാകരൻ, PM നിക്സൺ എന്നിവരെയും, ചെയർമാനായി KV മണിലാൽ, കൺവീനർ KK സത്യവ്രതൻ തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു.
കർഷക തൊഴിലാളി യൂണിയൻ വി കെ എം യു വരന്തരപ്പള്ളി പഞ്ചായത്ത് സമ്മേളനം മണ്ഡലം സെക്രട്ടറി കെ എസ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഫിലോമിന പൈലൻ അധ്യക്ഷയായിരുന്നു. വി എസ് ജോഷി, പി എം നിക്സൺ, കെ സത്യവർദ്ധൻ, ഷീല ജോർജ്, എൻ കെ സുബ്രൻ എന്നിവർ പ്രസംഗിച്ചു. കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ 8 വർഷത്തിലധികമായി തടഞ്ഞുവച്ച അതിവർഷ ആനുകൂല്യം ഉടൻ വിതരണം ചെയ്യണമെന്ന് സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റായി എം സി പ്രശാന്തനെയും സെക്രട്ടറിയായി ബൈജു പൂങ്കാവനത്തെയും ഉൾപ്പെടെ ഭാരവാഹികളായി 11 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. മണ്ണംപേട്ടയിൽ വീട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. 5 അടിയോളം വലിപ്പമുള്ള പാമ്പിനെ വന്യജീവി പരിസ്ഥിതി സംരക്ഷകൻ രജീഷ് നന്ദിപുലമാണ് പിടികൂടിയത്. മണ്ണംപേട്ട പൂക്കോട് സ്കൂളിന് സമീപം തെക്കേപ്പുരയ്ക്കൽ പുഷ്പാകരന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ഇടവകയിൽ മദ്യവിമുക്ത കുടുംബങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു. ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ റവറൻ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ, ഫാദർ ടിജോ ജോയ് മുള്ളക്കര, ഫാദർ ബെൻവിൻ തട്ടിൽ, ആന്റണി പന്തലൂക്കാരൻ, ബിജു ചെങ്ങാലൂക്കാരൻ, ബാബു പാണ്ഡാരി എന്നിവർ പ്രസംഗിച്ചു. മാഹിയിൽ നിന്നും അനധികൃതമായി കടത്തിയ 200 ലിറ്റർ വിദേശ മദ്യം ചാലക്കുടിയിൽ വെച്ച് പോലീസ് പിടികൂടി. നിരവധി മദ്യക്കടത്ത് കേസുകളിലെ പ്രതിയായ മാഹി സ്വദേശി രാജേഷ്, അരുൺ എന്നിവർ പിടിയിലായി. ചാലക്കുടി കോടതി ജംഗ്ഷനിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് മദ്യം കണ്ടെത്തിയത്. കാറിന്റെ ഡിക്കിയിൽ കാർട്ടണുകളിൽ നിറച്ച് ചാക്കുകൊണ്ട് മറച്ചാണ് മദ്യക്കുപ്പികൾ കടത്തിയിരുന്നത്. 4 എക്സൈസ് കേസുകളിൽ പ്രതിയാണ് രാജേഷ്. എറണാകുളം ജില്ലയിലേക്കാണ് ഇവർ മദ്യം കടത്തിയിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ചാലക്കുടി DYSP സി ആർ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യക്കടത്ത് പിടികൂടിയത്. ചൊവ്വന്നൂരിൽ ഉന്തുവണ്ടിയുമായി ഭർത്താവിനൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സ്ത്രീ കാറിടിച്ചു മരിച്ചു. ചൊവ്വന്നൂർ കൊണ്ടരാശ്ശേരി വീട്ടിൽ കൃഷ്ണന്റെ ഭാര്യ 55 വയസ്സുള്ള സുലോചനയാണ് മരിച്ചത്. ഇടിച്ച കാർ നിർത്താതെ പോയി. ശനിയാഴ്ച രാത്രി വൈകിയാണ് അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുലോചനയെ ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുലോചനയും ഭർത്താവ് കൃഷ്ണനും ചൊവ്വന്നൂർ പാടത്തിനടുത്ത് വഴിയോര കച്ചവടം നടത്തുന്നവരാണ്. ശനിയാഴ്ച രാത്രി വൈകി കച്ചവടം കഴിഞ്ഞ് ഉന്തുവണ്ടിയുമായി ഇരുവരും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പുറകിൽ നിന്നും അമിത വേഗതയിൽ വന്ന സ്വിഫ്റ്റ് കാർ സുലോചനയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. വെള്ളനിറത്തിലുള്ള സ്വിഫ്റ്റ് കാറാണ് അപകടം വരുത്തിയത്. ഇടിച്ച കാറിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അളകപ്പനഗർ പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വ്യക്തിഗത ആനുകൂല്യങ്ങളായ കാലിത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കൂട്, കമ്പോസ്റ്റ് പിറ്റ്, സോക്ക് പിറ്റ്, കിണർ റീചാർജിംഗ്, അസോള ടാങ്ക്, ഫാം പോണ്ട് എന്നിവ നിർമ്മിക്കുന്നതിനായുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. AAY, BPL, SC, ST വിഭാഗക്കാർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകൾ 20 മുൻപായി തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിൽ ലഭിക്കണം. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലു. സ്വർണം ഗ്രാമിന് 4,785 രൂപ, പവന് 38,280 രൂപ. ഇഞ്ചക്കുണ്ട്, മുനിയാട്ടുകുന്ന്, മുണ്ടയ്ക്കൽ പരേതനായ അൽഫോൻസിന്റെ ഭാര്യ കത്രീന എന്ന മേരി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷമാക്കി മുസ്ലിം വിശ്വാസികൾ. നാടെങ്ങും വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. നന്ദിപുലത്ത് മുക്കുമണ്ഡം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു.
മുപ്പളിയം സ്വദേശി മൂലേക്കാട്ടിൽ വീട്ടിൽ 41 വയസ്സുള്ള രതീഷിനെയാണ് പോലീസ് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത്. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ റാഫേൽ മാലാഖയുടെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വെള്ളിക്കുളങ്ങര മോനടി ട്രാംവേ റോഡ് പൂർണ്ണമായി വീതി കൂട്ടി വികസിപ്പിക്കണമെന്ന് ആവശ്യമുയരുന്നു. അഞ്ചു പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഗുണഭോക്താക്കളാകുന്ന തോട്ടുമുഖം ജലസേചന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി. പ്രസിഡന്റ് ടി വി പ്രഭാകരൻ അധ്യക്ഷനായി. അഖിലേന്ത്യാ കിസാൻ സഭ അഖിലേന്ത്യാ സമ്മേളനത്തിന് മുന്നോടിയായി കേരള കർഷക സംഘം പരപ്പുക്കര മേഖലാ കമ്മിറ്റി തൊട്ടിപ്പാളിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. കർഷക സംഘം ജില്ലാ ട്രഷറർ ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എൻ സി ടി വി വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 എൻ സി ടി വി ന്യൂസ് യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.